വില ലഭിക്കാത്തതിനെ തുടർന്ന് ആയിരക്കണക്കിന് കെട്ട് വെറ്റില ചന്തയിൽ ഉപേക്ഷിച്ച് കർഷകർ മടങ്ങി പത്തനാപുരം കല്ലും വെറ്റില ചന്തയിലായിരുന്നു സംഭവം പെട്രോൾ തെളിച്ച് തീടാനുള്ള കർഷകരുടെ ശ്രമം പോലീസ് തടഞ്ഞു ഇരുന്നൂറിലധികം കർഷകരാണ് വെറ്റിലയുമായി കഴിഞ്ഞ ദിവസം രാത്രി പത്തനാപുരം ചന്തയിലെത്തിയത് വിസിൽ മുഴക്കി ചന്ത ആരംഭിച്ചെങ്കിലും വാങ്ങാൻ ഇടനിലക്കാർ കുറവായിരുന്നു ഉള്ളവരാകട്ടെ ഒരു കെട്ടിന് രണ്ടു രൂപ പോലും വില പറഞ്ഞില്ല ഇതോടെ ക്ഷുഭിതരായ കർഷകർ വെറ്റില കൂട്ടിയിട്ട് കത്തിക്കാനുള്ള ശ്രമം നടത്തി പലരും കണ്ണീരോടെയാണ് മടങ്ങിയത് കാറ്റിനെ അതിജീവിച്ച് വിളയിച്ചെടുത്ത ആയിരക്കണക്കിന് വെറ്റക്കെട്ടുകളാണ് കർഷകർ ഉപേക്ഷിച്ചതാ കഴിഞ്ഞ ആഴ്ചത്തെ ചന്തയ്ക്കും ഇതേ അവസ്ഥയായിരുന്നു ഒരു കെട്ടിന് രണ്ടര രൂപയാണ് ലഭിച്ചതാ ഇതോടെ വെറ്റില സൗജന്യമായി നൽകി കർഷകർ മടങ്ങുകയായിരുന്നു കെട്ടിന് ഇരുന്നൂറ് രൂപ വരെ കിട്ടിയിരുന്ന സ്ഥാനത്താണ് ഇത് സാമാന്യ വ്യക്തികൾ ഇവരുടെ കച്ചടി കൊണ്ടുപോകുക വെറ്റ കച്ചടി കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യത്തിന് കഴിഞ്ഞാൽ കർഷകർ മുന്നൂറിൽ പേരം കർഷകർ ഇവിടുണ്ട് മുന്നൂറിൽ പരം കർഷകർക്ക് അവർ പറയുന്ന രണ്ടായിരം രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ച വെറ്റ കിട്ടും ഒരു സാമാന്യ ഏഹ് ഒരു കെട്ട് വെറ്റ സാമാന്യ വ്യക്തികൾക്ക് മനസ്സിലാകും രണ്ടായിരം രൂപയ്ക്ക് ഈ വില കിട്ടിയാൽ കൊണ്ടെന്ന് മതാവും ഞാനിന്ന് നൂറ്റി പത്ത് കെട്ട് വെറ്റ കൊണ്ടുവന്നു രണ്ടായിരം രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും എൻ്റെ ജോലിക്കൂലി എന്തോ എൻ്റെ അധ്വാനം എന്തോ അന്ന് ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ വലിയ വെറ്റില മാർക്കറ്റാണ് പത്തനാപുരം സമീപത്തെ ചന്തകളിലൊക്കെ വില കുറയുമ്പോഴും മിനിമം വില ലഭിച്ചിരുന്ന ചന്തകളിലാണ് ഈ ദയനീയ സ്ഥിതി കാറ്റും മഴയും സഹിച്ച് കീടങ്ങളെ അതിജീവിച്ച് വിളവെടുക്കുന്ന വെറ്റിലയ്ക്ക് വില കിട്ടാത്ത മൂലം കർഷകർ വലിയ കടക്കിണിയിലേക്കാണ് നീങ്ങുന്നത് കർഷകർ ഉപേക്ഷിച്ച വെറ്റിലകൾ ജെ സി ബി ഉപയോഗിച്ച് പിന്നീട് നീക്കം ചെയ്തു ജനം കൊല്ലം